ഇപ്പം നമ്മൾ കടയിൽ പോയാലോ എന്തു പോയാലോ സാധനം എന്താണ് സാധനം വാങ്ങുമ്പോൾ പണം കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ കൃഷി ചെയ്ത നെല്ലെടുത്തിട്ട് നിങ്ങൾക്ക് വായ്പയായി പണം തരുന്ന ആ ഗുട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര എത്ര വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല സുമേഷ്, എന്തുകൊണ്ടാണ് ആ വായ്പ? ആദ്യം തന്നെ നോയിസാണ്. ശരിയാക്കാം ഉമേഷ്, പറഞ്ഞോളൂ. ആ കേൾക്കാം, എനിക്ക് കേൾക്കാം. അവിടെ മഴയാണെന്ന് തോന്നുന്നു, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ആ കേൾക്കാം, കേൾക്കാം ഉമേഷ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. ആ നല്ല മഴയാണ്, നോയിസും ഉണ്ട്. ആദ്യം തന്നെ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ എനിക്കുള്ള 4.5 ഏക്കറിൽ നോട്ടക്കാരനും കൂടിയായിരുന്നു, എൻ്റെ സഹോദരനെ പോലെയായിരുന്നു. അപ്പോൾ ഈ ഇപ്പോൾ അവർ മറ്റേ എൻ്റെ മറുവശത്തിരുന്ന് പറയുന്ന വ്യവഹാരം എനിക്കും മനസ്സിലാവുന്നില്ല. കാരണം ഞാനൊരു ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അത് വായ്പയായി അതിൻ്റെ പണം തരുന്നു എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 2006-2007 മുതലാണ് സർക്കാരുകൾ നേരിട്ട് നെല്ല് സംഭരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ 2006-2007 മുതൽ നെല്ല് സംഭരിക്കുന്ന ഇടം മുതൽ അന്ന് ഏകദേശം എൻ്റെ അറിവിൽ ഒരു 7 രൂപ 20 പൈസ ആയിരുന്നു നെല്ലിൻ്റെ വില. ഇന്നത് 28 രൂപ 20 പൈസയായി നിൽക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ഒരാൾ പറയുന്ന കേട്ടു, കേന്ദ്ര സർക്കാരിൻ്റെ താങ്ങ് വിഹിതം 20 രൂപ 20 പൈസയാണെന്നും ബാക്കി 7 രൂപ 80 പൈസ സർക്കാർ നൽകുന്നുണ്ടെന്നും പറയുന്ന കേട്ടു. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, 18 മാസമായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച് നൽകിയ 1 രൂപ 60 പൈസ അന്നും ഈ 28 രൂപ 20 പൈസ മാത്രമായിരുന്നു നെല്ലിൻ്റെ താങ്ങ് വില. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല? 2, ഞാൻ നൽകുന്ന നെല്ലിൻ്റെ വില എനിക്ക് എന്തിനാണ് വായ്പയായി തരുന്നത്? അതും മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഹൈക്കോടതിയുടെ ചോദ്യമുണ്ട്, ബാങ്ക് കൺസോർഷ്യമാണോ, സർക്കാരാണോ, അതോ സപ്ലൈയാണോ നെല്ലിൻ്റെ വില കൊടുക്കേണ്ടത്? കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഭാഗത്തു നിന്നുള്ള അവരുടെ സത്യവാങ്മൂലങ്ങൾ ഉള്ളത്. അത് കോടതി പോലും ഇന്ന് ഹൈക്കോടതി പോലും ഇന്ന് ചോദിച്ചിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം 2021 വരെ, 2018 മുതൽ 2019 മുതൽ നെല്ലിൻ്റെ വില ഇതുപോലെ ബാങ്കുകളിൽ നിന്ന് ലോണായി എടുത്തത് സർക്കാർ തിരിച്ചടയ്ക്കാതിരുന്നതിൻ്റെ പേരിൽ. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം, കേൾക്കാം ഉമേഷ്, പറഞ്ഞോളൂ. കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഹലോ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ചെറിയ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് അങ്ങനെ ഉടനെ എത്താം. ശരി, രാജു.